ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ ആണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു സ്പൂണ് പെരുംജീരകവും അതിൻ്റെ ഉള്ള മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അര സ്പൂണ് ജീരകം. ഇനി ഇടുന്നത് കുരുമുളകാണ്. ഒരു രണ്ട് മൂന്ന് സ്പൂണോളം കുരുമുളക് കൂടി ഇടാൻ പോവാണ്. നന്നായി ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായി നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ പാനിനകത്തോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം കടുക ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം പെരുംജീരകം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി അതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് സ്വല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാണ്. ഏകദേശം 2 കിലോ ചിക്കനോളം ഉണ്ട്. എല്ലോടുകൂടിയ ചിക്കനാണ്, അത് കുപ്പയത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കുറച്ചുകൂടെ വഴറ്റി എടുക്കാം. ചിക്കൻ വഴന്റെ ചിക്കനിലെ വെള്ളം എല്ലാം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതാ അടച്ച് വെച്ച് ചെറു തീയിൽ നമുക്ക് ഒന്ന് 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല കൂടി ചേർത്ത് കൊടുക്കാൻ പോകണം. മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം.
വീണ്ടും ഇതൊരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് ചെറുതീരുന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലെ എണ്ണയെല്ലാം മേലിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചേയല്ല വേവിച്ചത്, കാരണം ചിക്കനകത്തുനിന്ന് വന്ന വെള്ളമൊക്കെ മാത്രമാണ് നമ്മൾ വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് സ്വല്പം കറിവേപ്പിലയും ചില മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. എൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും വീട്ടിൽ നിന്ന് തയ്യാറാക്കി നോക്കുകൂടി വേണം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക.